നമസ്കാരം, ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹെയ്തം ബിൻ താരിഖ് ഒമാൻ റോയൽ ആർമിയുടെ സായുധ വിഭാഗം സന്ദർശിച്ചു. സായുധ സേനാ ആസ്ഥാനമായ ഷഫ ഗാരിസണിൽ ഒമാൻ റോയൽ ആർമി കമാൻഡർ മേജർ ജനറൽ മട്ടർ സാലിം അൽ ബലൂഷി ഹിസ് മെജസ്റ്റിയെ സ്വീകരിച്ചു. ഒമാനിന്റെ സായുധ സേനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. സായുധ വിഭാഗത്തിന്റെ ടാങ്കുകളും സൈനിക വാഹനങ്ങളും ആയുധങ്ങളും അദ്ദേഹം പരിശോധിച്ചു. ഒമാനിലെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ടുകളിൽ 20 ബില്യൺ റിയാലിന്റെ നിക്ഷേപം. അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലായി 15 ജിഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റുകൾ അടുത്ത 7 വർഷങ്ങളിലായി നടപ്പിലാക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുമായി ഹൈഡ്രോം 47 വർഷത്തെ കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. റോയൽ ഗ്രാമർ സ്കൂൾ ഗിൽഫോർഡ് ഒമാനിലെ പുതിയ സ്കൂൾ 2023 ആരംഭിക്കും. ഗൾഫ് മേഖലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ സമ എഡ്യൂക്കേഷണൽ കമ്പനിയുമായി ചേർന്നാണ് റോയൽ ഗ്രാമർ സ്കൂളിന്റെ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾ ഒമാനിൽ ആരംഭിക്കുക. മസ്കറ്റിൽ സെപ്റ്റംബർ 2023 സ്കൂൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.